നമസ്കാരം, ഞാൻ ശുഭ്ല. 12-ാമത് ഏഷ്യാവിഷൻ മൂവി അവാർഡ്സിന്റെ 2-ാം കേർട്ടൻ റൈസർ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ആധുനികതയുടെ കാലവേഗങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോഴും ചരിത്രവും പൈതൃകവുമെല്ലാം തനിമ ചോരാതെ സൂക്ഷിക്കുന്ന ഷാർജ നഗരത്തിലെ വിഖ്യാതമായ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എല്ലാ കൊല്ലവും അരങ്ങേറുന്ന സിനിമ വസന്തം. ഇന്ത്യക്ക് പുറത്തുള്ള മലയാള സിനിമയുടെ ഏറ്റവും വലിയ മഹോത്സവ വേദിയായ ഏഷ്യാവിഷൻ മൂവി അവാർഡ്സ് കഴിഞ്ഞ 12 വർഷങ്ങളായി മലയാള സിനിമയുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ ശക്തി സൗന്ദര്യങ്ങളുടെ പരിച്ഛേദമായി മാറിയിട്ടുണ്ട്. ടോളിവുഡിലെയും ബോളിവുഡിലെയും മായിക പ്രപഞ്ചങ്ങളിൽ നിന്നും പാറിയിറങ്ങുന്ന മിന്നും താരകങ്ങൾ ഏഷ്യാവിഷൻ മൂവി അവാർഡ്സിന്റെ സ്വപ്നവേദിയിൽ സമ്മേളിക്കുന്നു. ജനിച്ച മണ്ണിൽ നിന്നും കാതങ്ങൾ അകലെ നിൽക്കുമ്പോഴും മലയാള സിനിമയെ ഊഷ്മളമായി നെഞ്ചോട് ചേർക്കുന്ന പ്രിയപ്പെട്ട മലയാളികൾ തന്നെയാണ് ഈ താരരാവിന് തിളക്കമേകുന്നത്. പങ്കെടുക്കുന്ന പ്രേക്ഷകരുടെയും രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മലയാള സിനിമയുടെ വിദേശത്തെ ഏറ്റവും വലിയ ചലച്ചിത്രോത്സവം തന്നെയാണ് ഏഷ്യാവിഷൻ മൂവി അവാർഡ്സ്. എലി പറയുന്ന കേക്ക്, എനിക്ക് നിന്നെ കണ്ടേ പറ്റു. എനിക്ക് വേണം, സീ കയ്യിൽ അടക്കി 10 പൈസ പോലുമില്ല. ഇവിടെ കൊച്ചിയിൽ പട്ടിണി കിടക്കണമെങ്കിൽ വേണം 500 രൂപ. എൻ്റെ പൊന്നു മോനെ, ഞാനത് ഗോവക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാണ്. അതിൽ നിന്നൊരു 10 പൈസ പോലും ഞാൻ തരൂല. അതെനിക്ക് ഗോവക്ക് പോയി കുറുങ്ങാനും കിറുങ്ങാനും ഉള്ളതാണ്. ഏഷ്യാവിഷൻ മൂവി അവാർഡ്സ് 2000 റെഡ് കാർപ്പറ്റിൽ ഏഷ്യാനെറ്റുകാർക്ക് ഒരു മുഖവുരയുടെയും ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം നോബി ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്കിറ്റിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ ഒരു സ്കിറ്റാണ്, എന്താണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് പ്രേക്ഷകർ? ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ മനോജ്, ഗിന്നസ്, ധർമ്മജൻ, ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് ചെയ്യുന്ന സ്കിറ്റാണ്. അപ്പോൾ സ്കിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു ഷോയിൽ മൂന്നുപേരാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പുതിയ സ്കിറ്റ്, ഒന്ന് നമ്മുടെ ഈ വർഷം ഇറങ്ങിയ കുറേ ചലച്ചിത്രങ്ങളുടെ പേര് വെച്ചിട്ടുള്ളൊരു കഥാപ്രസംഗം, പിന്നെ അതുപോലെ ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ട്രോളാണ്. അങ്ങനെ ട്രോൾ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയുടെ കഥ, അങ്ങനെ ഒരു സ്കിറ്റാണ്. അങ്ങനെ 2 സ്കിറ്റ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതന്നെ വരും ഇത് കാണണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഏഷ്യാവിഷൻ അവാർഡ്സ് ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് ചിരിക്കാതെ സംസാരിക്കുന്ന നോബി ചേട്ടനായിട്ട് എന്തോ ചിരിച്ച് സംസാരിക്കൂ പ്ലീസ്. ആണല്ലേ, ചിരിച്ച് ചിരിച്ച് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് ഇവിടെ കീറും. അതുകൊണ്ട് കാര്യം, എല്ലാം മലയാളികളാണ്. നമ്മളെ കാണുമ്പോൾ എല്ലാവരും വിഷ് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും കണ്ട് ചിരിക്കണം. അങ്ങനെ ഒരു 5 മണിയിൽ തുടങ്ങിയ ചിരിയാണ് കാര്യം. ചിരി ആയുസ് കൂട്ടുമെന്ന് അറിയാമല്ലോ. അങ്ങനെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഭാഗ്യമല്ലേ? അപ്പം നമ്മുടെ ജോലിയായിപ്പോയത്. അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു ഷോയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ കാര്യം. ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഈ വേദിയിൽ ഇങ്ങനൊരു സ്കിറ്റ് അവതരിപ്പിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ രക്തകഥാപ്രസംഗത്തിലേക്ക് സ്വാഗതം. രക്തകഥാപ്രസംഗോ? ആ പരിപാടി കഴിഞ്ഞ് ചോര ഒലിപ്പിച്ചോണ്ടല്ലേ വീട്ടിൽ പോവാറുള്ളത്. അതുകൊണ്ട് ഈ രക്തകഥാപ്രസംഗം കറക്റ്റാ. എടാ കളിയാക്കാൻ നിക്കല്ലേ, എടാ എന്റെ മുത്തച്ഛനാരാന്നറിയാമോ? പേര് കേട്ട ഒരു കാതികന അറിയോ? എന്നിട്ടാ മുത്തച്ഛൻ എന്തിയേ? ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് കഥ പറയുമ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെ കുഴഞ്ഞു വീണ് വീരമൃത്യു വരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എന്നാലും നാട്ടുകാർ സ്റ്റേജിൽ കയറി തല്ലിക്കൊന്നെന്ന് മാത്രം പറയരുത് കേട്ടോ. അതുപോലെ ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് വീരമൃത്യു ഭരിക്കണമെന്ന് എന്റെയും ആഗ്രഹം. മിക്കവാറും ഈ കഥാപ്രസംഗം കഴിയുമ്പോൾ അതിനൊരു തീരുമാനമാകും. 12-ാം ഏഷ്യാവിഷൻ അവാർഡ് നിശയിൽ ദീപിക പദുക്കോൺ എത്തുമോ ഇല്ലയോ എന്നതായിരുന്നു അവാർഡ് ദിനത്തിലെ വൈകുന്നേരത്ത് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയ ചർച്ച. സോഷ്യൽ മീഡിയയിൽ ആരാധകരും വിമർശകരും പരസ്പരം പോരടിച്ചപ്പോൾ കാണികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. അവതാരകരായ രഞ്ജിനി ഹരിദാസും മിഥുനും ആകാംക്ഷ ഇരട്ടിപ്പിക്കും വിധം രംഗം കൊഴുപ്പിച്ചു. Okay, just for all the Malayalis out there, would you mind speaking one line in Malayalam? But we will tell you what to say. Yeah. Don't worry. Ella Malayaligalkkum Malayaligalkkum ende hrudayam niranja hrudaya hrudayam hrudayam ende hrudayam niranja niranja aashamsagal mohi rangudo la ഖുദി
വാഗ്വാദങ്ങളും കത്തിപ്പടരുമ്പോഴും സിനിമ എന്ന സർവ്വലൗകിക മതത്തെ ഹൃദയത്തോട് ചേർത്ത് ദീപിക പദുക്കോണെത്തി. നിലാവൊളി ചിന്നുന്ന ആ പുഞ്ചിരിക്കായി ലോകമാധ്യമങ്ങളുടെ ഫോട്ടോഗ്രാഫർമാർ മത്സരിക്കുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് സദസ്സ് സാക്ഷ്യം വഹിച്ചത്. ദീപികയെക്കുറിച്ചുള്ള രഞ്ജിനിയുടെ വാഗ്വിലാസങ്ങൾ തകർക്കുന്നതിനിടയിലാണ് മംതാ മോഹൻദാസ് വേദിയിലേക്ക് എത്തിയത്. അധികം ആരും അറിയാത്തൊരു രഹസ്യം മംതാ മോഹൻദാസ് ആ വേദിയിൽ വെളിപ്പെടുത്തി. ഗൃഹാതുരതയോടെ മമത പങ്കുവെച്ച ഊഷ്മള സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ എന്തായിരിക്കാം? അല്ല, എല്ലാം ഞാൻ തന്നെ പറഞ്ഞ പിന്നെ എന്താ ഒരു രസം? എനിക്കൊരു ചെറിയൊരു കാര്യം, ഇറ്റ്സ് എ ട്രിവിയ, വെരി ഇൻട്രസ്റ്റിംഗ് ട്രിവിയ. നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ വരുന്നതിന് മുമ്പ് സെവറൽ ഇയേഴ്സ് അഗോ, ദിസ് ഇസ് ഇൻ മൗണ്ട് കാമൽ കോളേജ്, ഷീസ് വൺ ഇയർ ജൂനിയർ ടു മീ. ഞാനും ദീപിക പദുക്കോണും കൂടെ ഗോവയിൽ പോയിട്ടുണ്ട് as a field trip. In fact, we were in the same bus. I still remember seeing you with your two little twin friends. And I think within 2 years, she had left college. And, you know, the next thing we know is she was on the Kingfisher calendar and she did Aishwarya and Om Shanti Om. And that was pretty much the time I was making my entry into cinema as well. And it's amazing to see such a gorgeous personality and a woman like you. You've really made a senior proud. annum deepika kurichu parayanengil, she is probably one of the tallest women we had in college, and she had the tiniest friends in college. nalla rasayirunnu aa kaalcha kaanan, karan avaru eretta sahodriyalayirunnu deepikade best friends aa samayathu. So avaru rendu avaru moonu verigina nadannu poi kaanan ഭയങ്കര രസമായിരുന്നു കാണാൻ. സോ ഐ റിമെമ്പർ ദാറ്റ് മൊമെൻറ്റ് ടുഡേ ആൻഡ് ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ. ഐ എം റിമെമ്പറിംഗ് ദാറ്റ് റൈറ്റ് നൗ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ പുട്ടിംഗ് ഇന്ത്യ ഓൺ ദ വേൾഡ് മാപ്പ്. താങ്ക് യു സോ മച്ച്. ചിരിയുടെ ലോകത്തെ മിന്നും താരങ്ങളായ മനോജ് കിന്നസിനും നോബിക്കുമൊപ്പം പ്രവാസ ലോകത്തു നിന്നുള്ള സമദും നിസാമും കൂടി ചേർന്നപ്പോൾ ചിരിയുടെ തൃശൂർ പൂരം തന്നെയായി ഷാർജയിൽ. താമസിയാതെ സ്റ്റേജിന് മുന്നിൽ നിന്ന് സുരാജ് വെഞ്ഞാറുമോടും കൂടി വന്നപ്പോ പിന്നെ പറയാനുമില്ല, ചിരിച്ചിളകി ഇളകി മനുഷ്യരുടെ വയറുളുക്കി. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളെ മനസ്സിൽ വലിയൊരു ഹീറോ അവിടെ അപ്പനാ. മൂത്ത മോൻ സണ്ണിയെ കണ്ടിട്ടില്ലേ? അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരിക്കും, സെലീന. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നെച്ചും പറഞ്ഞ് സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാണ് അവളെയാണ് തിരഞ്ഞെടുത്തത്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലേ, കൊച്ചിനെ കാണാൻ നല്ല ജയിലായിരുന്നു, അവിടെ തള്ളേ പോലെയാ. അങ്ങനെ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലപ്പിനും കേട്ട് ഒരു 1,300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വയൽ പറഞ്ഞു കാഴ്ചയിലുമില്ലാത്ത മണവാട്ടിയാണെങ്കിൽ ആയാൽ മതിയെന്ന്. കൊച്ചു വാച്ച് പിടിച്ച് കുറേ കരഞ്ഞു. അവളെ വള ആവതും പറഞ്ഞു കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചല്ലോ, ഒരു 300 രൂപ നിങ്ങൾക്ക് എന്തോ കൊടുത്തൂടെ. ഞാൻ അന്ന് ഇറക്കി സാ, ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിനൊന്നും അവൾക്ക് രുചി സ്കൂളിൽ പോയില്ല, അവരെല്ലാവരും അമ്മ വീട്ടിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഒന്ന് പോക്കില്ല, ആട്ടിലൊരു പ്രൈവറ്റ് ബസ് വന്നിടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ചു ഐസി കിടന്നു. ഞാൻ ചങ്ങും തല്ലി ഓടിച്ചെന്ന് എപ്പോഴും ഒരിക്കലും ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൊച്ചെൻ്റെ കയ്യെ പിടിച്ച് ചോദിക്കുക, 14 രൂപ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത് വല്ലതും സംഭവിക്കുമായിരുന്നു. അതും പറഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ കൊച്ച് പോയടാവൂ. കണ്ണിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു, പന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലായി നീ പാടി, തുള്ളിത്തുരതുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മറി മാനായി മാറി. ജില്ലയില്ലേ ചുംതലക്കിട ജില്ലയില്ലേ സരിഗരി സനി സരിഗ സരിഗരി സനി സരിഗ സരി സരിഗ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഏഷ്യാ വിഷൻ്റെ പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ അണിയറ പ്രവർത്തകനായിട്ട് ഒരുപാട് തവണ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഏഷ്യാ വിഷൻ്റെ ഫസ്റ്റ് അവാർഡ് വാങ്ങാനായിട്ട് വരുന്നത്. അതിന് എന്താ വളരെയധികം സന്തോഷമുണ്ട്. അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അത് ശരിക്കും എനിക്ക് നമ്മുടെ അത് അർഹനാക്കിയ ആ ചിത്രമെന്ന് പറയുന്നത് തൊണ്ടി മുതലും ദൃശാക്ഷിയും എൻ്റെ സിനിമാ ജീവിതത്തിലെ മറ്റൊരു ടേണിംഗ് പോയിൻ്റാണ്. തീർച്ചയായിട്ടും
ഇതിപ്പോൾ അവാർഡ് ഞാൻ വാങ്ങി. എനിക്ക് ഈ സിനിമ ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു. ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നവർ അത് കാണണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് സന്തോഷം. ബേമ്പറ ബാപ്പാക്ക് പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിന് ദുബായ്ക്ക് പോകാനുള്ളതാ. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇനി ലാലേട്ടൻ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഡയലോഗാണ്. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ ഗർജിച്ചു. മിയ ടാൻസിൻ്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേർന്ന കൊട്ടാരങ്ങളിൽ ധ്രുപദിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരു തെണ്ടിയുടെ ഓട്ടക്കേശിയിൽ എന്തുണ്ട്? സഭനോങ്കി സിന്ദഹി ജോ കഭീനഹി കദം ഹോ ജാതി ഹേ. ഇതിനിടെ മഞ്ജു വാര്യർക്ക് ചിലത് ചോദിക്കാനുണ്ടായിരുന്നു തമിഴകത്തിന്റെ മക്കൾ സെൽവൻ വിജയ് സേതുപതിയോട്. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ഈ മഹാനടനോട് അദ്ദേഹത്തിന്റെ ഒരു പഞ്ച് ഡയലോഗിലൂടെ തന്നെ മഞ്ജു തന്റെ ആരാധന അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. വിജയ്, ഒരു കഥ ചൊല്ലട്ടുമാ? വിജയ് ഇവങ്ക ഇങ്ങേ ഇരിക്കുന്ന എല്ലാവരെയും മാതിരി നാനും ഉങ്ങളോട് പെരിയ ഫാൻ. ഐ വാച്ച്ഡ് ഓൾ യുവർ ഫിലിംസ് ആൻഡ് ഉങ്ങ കൂടെ വർക്ക് പണ്ടതുക്ക് ഏതാവത് ഒരു നാൾ വായ്പ കിടക്കും. ഐ ആം എക്സ്പെക്ടിങ് സംതിങ് സൂൺ. മമ്മൂട്ടിയോ മോഹൻലാലോ മികച്ച നടൻ എന്ന് കുഴപ്പിക്കുന്ന ചോദ്യത്തിനും ഉണ്ടായിരുന്നു ജാടകളില്ലാത്ത പച്ച മനുഷ്യന് ഉത്തരം. ദ വൺ ക്വസ്റ്റ്യൻ എ മലയാളി വിൽ നെവർ ആൻസർ പ്രോപ്പർലി. ഐ എം ഗോയിങ് ടു ആസ്ക് യു, ഹൂ ഡു യു ലൈക്ക് മോർ, മമ്മൂട്ടി ഓർ മോഹൻലാൽ? മലയാള സിനിമയുടെ യുവത്വം നിറഞ്ഞു തുളുമ്പിയ സന്ധ്യയിൽ നൃത്തവും ചിരിയും സംഗീതവും അലിഞ്ഞു ചേർന്നു. അഭയയുടെ കോഴിക്കോടൻ പാട്ടിനൊക്കെ എന്തായിരുന്നു ഒരു ഉസാർ? പിന്നെ സംഗതി നല്ല ഉസാറ്, കൽബിൽ തേനൊഴുകണ കുഴിക്കോട്. ഇതുവരെ കണ്ടതും കേട്ടതും മധുരം, ഇനി കാണാനും കേൾക്കാനുമുള്ളത് അതിമധുരം. സിനിമയുടെ ആ സൗന്ദര്യ കാഴ്ചകൾക്കായി കാത്തിരിക്കുക. സ്റ്റൈലിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ടൊവിനോ. അതായത് നമ്മളിപ്പോൾ അവാർഡ് ഫംഗ്ഷൻസിന് കാണുമ്പോഴും അല്ലാതെ ഒരു ഇൻ്റർവ്യൂവിന് കാണുമ്പോഴൊക്കെ യു ലുക്ക് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. സോ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? യു ഹാവ് എ സ്റ്റൈലിസ്റ്റ് ഓർ യു ഹാവ് യുവർ ഓൺ ഐഡിയ? ഇല്ല, അങ്ങനെ സ്റ്റൈലിസ്റ്റ് ഒന്നുമില്ല. നമുക്ക് ഒരു സമയത്ത് തോന്നുന്ന പോലെയാണ്. ഭയങ്കര സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ആളൊന്നുമല്ല ഞാൻ. ഞാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ വെറുതെ നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊരു ടീഷർട്ടോ ജീൻസോ അങ്ങനെ മാത്രമേ ഇടുന്നതാണ്. പിന്നെ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാന്യതയുടെ ഭാഗമാണ്. അതുകൊണ്ട് അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു സ്റ്റൈൽ കോൺഷ്യസ് ആയതുകൊണ്ടല്ല. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ മാച്ച് ആവണ്ടേ, അതിനുവേണ്ടി ഡ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി മിനിമം ഗ്യാരണ്ടി ഉള്ള ആക്ടേഴ്സിൽ പെടുന്ന ഒരാളാണ് ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ ടൊവിനോ തോമസ്. അപ്പോൾ ഇനി വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഞാൻ അടുത്ത് ഉടനെ ഇറങ്ങാനുള്ളത് മായാനദിയാണ്. December 22nd അത് ഇറങ്ങുന്നത്. അതിൻ്റെ ട്രെയിലർ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം പിന്നെ റിലീസ് ഒന്നുമില്ല. December 22nd പറഞ്ഞാൽ കഴിഞ്ഞില്ല. പിന്നെ ഉള്ളത് മരഡോണ ഇറങ്ങാനുണ്ട്, അബിയുടെ കഥ അനുവിൻ്റെ എന്നുള്ള സിനിമ ഇറങ്ങാനുണ്ട്. പിന്നെ ഞാനിപ്പോൾ തീവണ്ടി എന്ന് പറയുന്ന സിനിമയാണ് തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നു.
പിന്നെ ചെയ്തു തീർക്കാൻ ഇനി കുറച്ച് സിനിമകൾ നല്ല സിനിമകളുണ്ട്. എനിക്ക് ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് ലഭിച്ച ഒരു അംഗീകാരം എനിക്ക് തോന്നുന്നു ഏഷ്യാവിഷൻ അവാർഡ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാ വർഷവും അതുപോലെയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യത്തെ അവാർഡ് ഏഷ്യാവിഷനാണ് വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഷ്യാവിഷൻ്റെ അവാർഡ് കിട്ടുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. ഈ വർഷം എനിക്ക് സുജാതയ്ക്കും സേറാബാനുവിനും ആണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്, എനിക്കല്ല. എന്തായാലും ഒരു തുടർച്ചയായിട്ടൊരു മൂന്നാമത്തെ വർഷം ഇങ്ങനെ ഒരു അംഗീകരിക്കപ്പെടുക, അതും പ്രത്യേകിച്ച് പ്രേക്ഷകരുടെ ഒരു വോട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു കയ്യൊപ്പോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു മൂല്യവും അതിൽ നമ്മൾ ഹൃദയത്തിൽ അതിനുള്ളൊരു സ്ഥാനവും വേറെ തന്നെയാണ്. ഏഷ്യാവിഷൻ അവാർഡ്സ് 2017 റെഡ് കാർപ്പറ്റിൽ വി ഹാവ് ബോളിവുഡ് സ്റ്റാർ, നമ്മളൊരു കാലത്ത് ഏറ്റവും ആരാധിച്ചിരുന്ന, ഇപ്പോഴും നമ്മൾ വളരെ വളരെ സ്നേഹത്തോടു കൂടി കാണുന്ന ദ വൺ ആൻഡ് ഓൺലി സഞ്ജയ് ദത്ത്. So how does it feel to be here, sir? It feels great, and I feel happy I'm with you all, and I'm honored to get the award, and thank you. Yeah, and winning an award for like a most popular actor award in Asia Vision, so how does that feel? It feels great. I mean, I feel honored, as I said, and thank you everybody, and love you guys. ഏഷ്യാവിഷൻ മൂവി അവാർഡ്സ് 2017 റെഡ് കാർപ്പറ്റിൽ ജിമ്മിക്ക് ഉണ്ടാക്കിയ കഥയുമായിട്ട് എൻ്റെ കൂടെ മോസ്റ്റ് പോപ്പുലർ മ്യൂസിക് ഡിറക്ടർ ഷാൻ റഹ്മാനാണുള്ളത്. ഒന്നും എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, ഇതാണ് എൻ്റെ മാക്സിമം. സോ ഹൗ ഡു യു ഫീൽ? സീരിയസ്ലി, ഐ ഫീൽ ക്ലൗഡ് നയൻ പോലെ. ഐ ഫീൽ ഗ്രേറ്റ്, ഐ ഫീൽ സോ റിലീവ്ഡ്, ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സമാധാനമുണ്ട്. ആക്ച്വലി യു നോ വെൻ ഐ കമ്പോസ് എ സോങ് അത് ഈ ഒരു ഗ്രാഫ് വരെ എത്തുന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല, ആരും വിചാരിക്കില്ല. പക്ഷേ ഇല്ല അപ്പം ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. യൂഷ്വലി ലാൽജോ സാർ ഭയങ്കര ചൂസി ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ നിന്ന് അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാറില്ല, പുള്ളിക്കാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെയാണ്. അപ്പം ലാൽജോ സാർ ഇങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ വാട്ട് ഡിഡ് യു ഫീൽ? ആക്ച്വലി ഈ പറഞ്ഞത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എനിക്ക്, ടെൻഷൻ ഉണ്ടാക്കിയെന്ന്. കാരണം അദ്ദേഹം വർക്ക് ചെയ്യാത്ത മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ല, ഹീസ് വർക്ക് വിത്ത് ദ ടോപ്പ് ലെവൽ മ്യൂസിക് ഡയറക്ടേഴ്സ്, മലയാളം ആൻഡ് തമിഴ്. വിദ്യാജിയുടെ കൂടെയായിരുന്നു ഏറ്റവും കൂടുതൽ പടം ചെയ്തത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ലാലോട്ടിനോട് പറഞ്ഞു, ലാലോട്ട ഞാനൊരു രണ്ട് പാട്ട് ഞാൻ ആദ്യം ചെയ്തു തരാം, ഇഷ്ടമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആളെ മാറ്റിക്കോ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്, നീ ചെയ്യടാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് ഓക്കെ. ഞാൻ ഫസ്റ്റ് കമ്പോസ് ചെയ്ത പാട്ട് ജിമ്മിക്ക് കമ്മൽ തന്നെയാണ്. അപ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു പാട്ടാണോ? പെട്ടെന്നുണ്ടായ പാട്ട്, കാരണം ആ നാല് ലൈൻ ലിറിക്സ് ഓൾറെഡി ഉള്ളതാണ്. എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയി, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡ് കുപ്പി, എൻ്റെ അമ്മ കുടിച്ച് തീർത്ത്. ഈ നാല് വരികൾ ഓൾറെഡി പല കോളേജസിലും സ്കൂൾസിലൊക്കെ പിള്ളേർ പാടിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ബാക്കി വരികളാണ് അനിൽ പനച്ചുരാൻ എഴുതിയത്. അപ്പോൾ ഈ നാല് വരികൾ എനിക്ക് തന്നിട്ട് പറഞ്ഞു, നീ ഈ ഒരു മീറ്റർ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തോ, ഈ പക്ഷേ വരികൾ എടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ വരികൾ എടുക്കാം, നല്ല വരികൾ. അപ്പോൾ അങ്ങനെ അത് എടുത്തു, അത് ഫസ്റ്റ് കമ്പോസ് ചെയ്ത് അയച്ചു കൊടുത്തപ്പോൾ ഹി വാസ് വെരി ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ ബാക്കി പരിപാടി അപ്പം എല്ലാം പടപടിയെന്നും പറഞ്ഞ് പെട്ടെന്ന് തീർന്നു. ആക്ച്വലി ഏഷ്യാവിഷൻ മൂവി അവാർഡ്സ് 2017 റെഡ് കാർപ്പറ്റിൽ എൻ്റെ കൂടെ ഉള്ളത് ഒരു ശാലീനമായ ചിരികൊണ്ട് മലയാളികളുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ശാന്തികൃഷ്ണ ചേച്ചിയാണ്. പൊതുവെ പറയും സിനിമയെ സ്നേഹിക്കുന്നവർ ഒരുപാടാണ്, പക്ഷെ സിനിമ സ്നേഹിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ വളരെ ലക്കിലി സിനിമ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ഐ എം ഫീലിംഗ് എക്സൈറ്റഡ്. നിങ്ങളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഇങ്ങനെ എന്നെ ഇവിടെ ക്ഷണിച്ചതും പ്ലസ് സീയിങ് ഓൾ ദിസ് ഭയങ്കര ഒരു ഒരു പുതുമയുണ്ട് എല്ലാത്തിനും. പ്ലസ് ഇത്രയും വർഷത്തിന് ശേഷം വരുമ്പോൾ എല്ലാം ഒരു പുതുമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നതും. സോ എല്ലാവരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സോ താങ്ക് യു ഫോർ ഓൾ ദാറ്റ്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അതിലെ ഒരു കഥാപാത്രത്തെ കുറിച്ചിട്ട് അതെനിക്ക് തോന്നുന്നു ശാന്തിശേഷി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു കഥാപാത്രമാണ്. സോ ഹൗ ഇസ് ദാറ്റ് ക്യാരക്ടർ ഫോർ യു? ആക്ച്വലി ഒരു ബ്യൂട്ടിഫുൾ കം ബാക്ക് ക്യാരക്ടർ തന്നെയാണ് അത് എനിക്ക്. ഞാൻ ഒരിക്കലും ആദ്യം എന്നെ അവർ അന്വേഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ഒരു സ്ട്രോങ് ക്യാരക്ടർ ആയിരിക്കും, അതിനായിരിക്കും എന്നെ വിളിക്കുന്നതെന്ന്. ബട്ട് ഷീല ചാക്കു എന്ന ആ ക്യാരക്ടറിന് സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞതും, അത് വീണ്ടും തിരിച്ച് വന്നപ്പോൾ അത് വെൻ പീപ്പിൾ സോ ദ ക്യാരക്ടർ ഓൾസോ ദ ഐഡൻറ്റിഫൈഡ് വെരി മച്ച് വിത്ത് ഷീല ചാക്കോ. ഒത്തിരി പേര് അങ്ങനെ സർവൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതിനായിട്ട് അവർ സത്യം പറഞ്ഞ ഒരു അംബാസഡർ പോലെ ആയി ഞാനിപ്പോൾ ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഇറ്റ് ക്രിയേറ്റഡ് സച്ച് എൻ ഇമ്പാക്ട്.
ഏഷ്യാവിഷൻ അവാർഡ്സ് 2017 നാളെ ക്രിസ്മസ് ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ.